എന്താ ഇനി എന്തെങ്കിലും വക്കാലത്തുണ്ടോ ആ അമ്മയ്ക്കും മോൾക്കും വേണ്ടി? കാണുമായിരിക്കുമല്ലോ, ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് നോക്കാനല്ലേ ഈ വീട്ടിൽ ആൾക്കാരുള്ളത്. വലിഞ്ഞു കയറി വന്നവരുടെ കണ്ണീരിനും വിലാപത്തിനും ആവശ്യങ്ങൾക്കുവാ ഈ വീട്ടിലെ മുൻതൂക്കം കൂടുതൽ. ഞാനൊരു കാര്യം പറഞ്ഞ, അതിനെന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതി കൂടെ നിൽക്കേണ്ടവളാണ് നീ. നീ പോലും മറുപക്ഷം ചേർന്ന് എന്നെ ആക്രമിക്കാനാ കൂട്ടുന്നത്? എന്താ നിനക്കൊന്നും പറയാനില്ലേ? സാറിന് സത്യങ്ങളൊക്കെ അറിയായിരുന്നു അല്ലേ? എന്ത് സത്യങ്ങൾ? ഗാഥ ഇവിടുത്തെ അച്ഛന്റെ മോളാണെന്ന് എനിക്കറിയാന്ന് നിന്നോട് ആര് പറഞ്ഞു? ചോദിച്ച കേട്ടില്ലേ, ആര് പറഞ്ഞു? ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. നീ കൂടി അച്ഛന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക, ഈ കുടുംബത്തിന്റെ അസ്ഥിഭാരം തോണ്ടാനല്ലേ? ഗൗതം സാർ അങ്ങനെയല്ല. അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഒരു സ്നേഹമോ കടപ്പാടോ നിനക്ക് എന്നോടോ ഈ വീടിനോടോ ഉണ്ടായിരുന്നെങ്കിൽ സത്യം അറിഞ്ഞപ്പോ അത് എന്നെ അറിയിച്ചേനെ. അറ്റ്ലീസ്റ്റ് അച്ഛന്റെ കൂടെ ചേർന്ന് എല്ലാരെയും വിട്ടി വേഷം കെട്ടിക്കാൻ കൂട്ടു നിൽക്കെങ്കിലും ചെയ്യാതിരിക്കാമായിരുന്നു. സാറിനോട് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല. അറിഞ്ഞു എങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടിയായിരുന്നു. മതി, കൂടുതലൊന്നും വിശദീകരിക്കണമെന്നില്ല. നിനക്കത് അറിയാമായിരുന്നേ എനിക്കറിയാം. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും അച്ഛന്റെ കൂട്ടുചേർന്ന് വക്കീൽ വേഷം കെട്ടി വാദിക്കാൻ വന്നല്ലോ, അത് ഞാൻ ക്ഷമിക്കില്ല. നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. സാർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ ഓരോന്ന് പറഞ്ഞതും പെരുമാറിയതും. ആരുമില്ലാത്ത രണ്ടുപേരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ. നീ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ താല്പര്യങ്ങളായിരുന്നു, ഈ വീടിന്റെ താല്പര്യങ്ങളായിരുന്നു. ഇപ്പം മറുപക്ഷം ചേർന്ന് ചെയ്ത പ്രവൃത്തിയുടെ പേര് ചതിയെന്ന, വിശ്വാസ വഞ്ചനയെന്ന. സാറിനെ ചതിച്ചിട്ട് സാറിനെ വഞ്ചിച്ചിട്ട് എനിക്ക് എന്താ നേടാനുള്ളത്? ഇപ്പൊ അത് പറയാൻ എനിക്കറിയില്ല. ആരൊക്കെയാ ഞങ്ങളെ ചതിച്ചതെന്നും ലാഭം ഉണ്ടാക്കിയതെന്നും കണക്കെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോഴേ നിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനായിരുന്നു എല്ലാ ചതിയുടെയും വഞ്ചനയുടെയും ആള്. അതുപോലെ